ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മുട്ട റോസ്റ്റാണ്. അപ്പത്തിൻ്റെ ഇടിയപ്പത്തിൻ്റെ കൂടെ അടിപൊളിയായിട്ട് പോകുന്ന ഒരു മുട്ട റോസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഇതിന് വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാക്കിയെടുക്കണം. അതിലേക്കൊരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഇതുപോലെ നല്ല തിന്നായിട്ട് അരിഞ്ഞിട്ടുള്ള അത്യാവശ്യം വലിയ 4 സവാളയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്കിതിലേക്ക് ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതൊന്ന് ട്രാൻസ്പെറൻ്റ് ആവുന്ന വരെ വഴറ്റി കൊടുക്കണം. ഇതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക്കും പച്ചമുളകും കൂടിയുള്ള പേസ്റ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ പച്ചമണം മാറിക്കഴിയുമ്പോഴത്തേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. 2 വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ അത് ഇതുപോലെ ഒന്ന് സ്ലൈസായിട്ട് അരിഞ്ഞെടുക്കണം. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് ഈ തക്കാളിയെല്ലാം ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, അതുപോലെ തന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഇതെല്ലാം കൂടി നമുക്ക് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. എന്നിട്ട് ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതെല്ലാം കൂടി മിക്സ് ചെയ്യാം. വെള്ളം ഇനിയും ഗ്രേവി ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഗ്രേവിയൊക്കെ തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പുഴുങ്ങിയ മുട്ട ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് 2 മിനിറ്റ് നമുക്ക് തിളപ്പിച്ചെടുക്കാം. തിളപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ അടിപൊളി ടേസ്റ്റിലുള്ള മുട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബൈ ബൈ.